പ്രവാസികളും ഓണാഘോഷത്തിലാണ്. ഇന്ന് പ്രവൃത്തി ദിവസമായതിനാൽ ബഹ്റിൻ അടക്കമുള്ള സ്ഥലങ്ങളിൽ വരും ദിനങ്ങളിലും ഓണാഘോഷം തുടരും. തിരുവോണത്തെ വരവേറ്റുകൊണ്ട് രാവിലെ അറാദയ്യപ്പ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഓണത്തോടനുബന്ധിച്ച് ശിങ്കാരിമേളം നടന്നു. പ്രവൃത്തി ദിവസമായിട്ടും നിരവധി പേർ അവധിയെടുത്തും ഓണം ആഘോഷിച്ചു. കുടുംബങ്ങൾ ഉൾപ്പെടെയുള്ളവർ സുഹൃത്തുക്കളുടെ വീടുകളിൽ ഒത്തുചേർന്ന് ഓണസദ്യ ഉണ്ടു. ഓണം സ്പെഷ്യൽ സദ്യയുമായി ഹോട്ടലുകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ആയിരക്കണക്കിന് പാഴ്സലുകളാണ് ഹോട്ടലുകളിൽ നിന്നും നൽകിയത്. ചില കമ്പനികൾ ഓണം ആഘോഷിക്കുന്നതിനായി പ്രത്യേകം അനുവാദം നൽകിയിരുന്നു. വർക്കിംഗ് ഡേ ആയിട്ട് കൂടി മാനേജ്മെന്റ് ഞങ്ങൾക്ക് ഒരു പെർമിഷൻ തന്നിരിക്കുകയാണ്. ഇത് ഇങ്ങനെ ഓണപ്പൂക്കളോ ഇങ്ങനെ ഒരു ഫെസ്റ്റിവിറ്റിൽ കേരളൈറ്റ്സിന്റെ ഒരു ഫെസ്റ്റിവൽ ആഘോഷിക്കാനായിട്ട് അതിന് എന്താ പറയാ, വി ആർ വെരി ഗ്രേറ്റ്ഫുൾ ടു ദ മാനേജ്മെന്റ്. നാട്ടിലെ ഓണത്തിൽ നിന്നെല്ലാം നമ്മളെ വിട്ടു വന്നു, നമുക്ക് ഇവിടെ ഒരു ഗൾഫിൽ ഓണം ആഘോഷിക്കാൻ സാധിച്ചതിലും അതുപോലെ തന്നെ ഞങ്ങളുടെ കമ്പനിയും അതുപോലെ തന്നെ ഞങ്ങൾക്ക് അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കി തന്നതിലും ഇങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെയാണ് നമ്മൾ നാട്ടിലെ ഓണത്തിനെ ഓർക്കുന്നത്. എനിക്ക് കൂടുതൽ സന്തോഷം തോന്നിയത് ഇവിടുത്തെ ഓണമാണ്. പക്ഷേ നാട്ടിൽ ഇപ്പോൾ ഓണത്തിൻ്റെ ആ ഒരു പ്രാധാന്യം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ബഹ്റിൻ്റെ സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും കമ്പനികളുടെയും ഓണാഘോഷം തുടരുകയാണ്. ബഹ്റിൽ നിന്നും സെദ്രജ് കടക്കൽ, ഏഷ്യാനെറ്റ് ന്യൂസ്.